ബിഗ് ബോസ് സീസൺ ഫോറിലെ ഏറ്റവും തന്ത്രപരവും ഫിസിക്കൽ അറ്റാക്കും ഉണ്ടാവുന്ന വീക്ക്ലി ടാസ്ക് ഒറ്റ ദിവസം കൊണ്ട് ജയിച്ചിരിക്കുന്നു. ആരാണ് ആ വീക്ക്ലി ടാസ്ക് ജയിച്ചത്? അതെ, ശത്രുവിന്റെ ശത്രു മിത്രം. അതെ, തന്ത്രം ഉപയോഗിച്ച് ഒരു ടീം ജയിച്ചു. റോബിൻ ആണോ ജയിച്ചത്? അല്ല. ജാസ്മിൻ ആണോ ജയിച്ചത്? അല്ല. ബ്ലെസ്ലി ആണോ ജയിച്ചത്? അല്ല. പിന്നെ ആരാണ് ജയിച്ചത്? നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യണം. അയ്യോ, എനിക്ക് ചിരിക്കാൻ മേല, ഒന്നും പറയാനില്ല. നല്ല സൂപ്പറായിട്ട് എല്ലാവരും കളിച്ചു. എല്ലാവരും ആ ബിഗ് ബോസ് 15-ലോ 14-ലോ ഹിന്ദിയിലെ ടാസ്ക്കാണ് ഇത് കൊടുത്തത്. അവരിതിനെ അലമ്പാക്കി അടിച്ച് പൊളിച്ച് കണ്ടന്റ് ആണ് കൊടുത്തത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ മലയാളി ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് തന്ത്രം ഉപയോഗിച്ച് സുഖമായിട്ട് ഒട്ടും അറ്റാക്കിയാണ്ട് തന്നെ ടാസ്ക് ജയിച്ചങ്ങ് കൊണ്ടുപോയി എന്ന് വേണം പറയാൻ. എന്താണ് സംഭവിച്ചെന്ന് പറയാം. ടാസ്ക് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നും കൂടെ, മൂന്ന് പേരുള്ള 4 ടീമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഗാർഡൻ ഏരിയയിൽ ഒരു സ്ലൈഡർ ഉണ്ട്. ആ സ്ലൈഡറിൽ കൂടെ കട്ടകൾ വരും, വലിയ കട്ടകൾ വരും, ചെറിയ കട്ടകൾ വരും. എന്നിട്ട് ആ ബസർ അടിക്കുമ്പോൾ ആ കട്ടകൾ നിങ്ങൾ ശക്തിയും തന്ത്രവും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ ആ കട്ടകൾ മാക്സിമം എടുക്കാൻ നോക്കുക. എടുത്തിട്ട് അത് വെച്ചിട്ട് അവരൊരു മാതൃക തന്നിട്ടുണ്ടാവും. ബിഗ് ബോസ് ഒരു പിരമിഡിന്റെ മാതൃക തന്നിട്ടുണ്ടാവും. അതുപോലത്തെ മാതൃകയിൽ ഒരു പിരമിഡ് ഉണ്ടാക്കുക. പിരമിഡ് താഴെ വലിയ കട്ടകളാണെങ്കിൽ, വലിയ കട്ടകൾ എടുക്കുകയാണെങ്കിൽ 10 കട്ടകൾ മതി. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ കട്ടകളാണെന്നുണ്ടെങ്കിൽ 20 കട്ടകൾ വേണം പിരമിഡിന്റെ ഏറ്റവും താഴെ. അങ്ങനെ 10, 9, 8 അങ്ങനെയാണ് അതിന്റെ മാതൃക. നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏറ്റവും വലിപ്പവും ഏറ്റവും വേഗത്തിലും ഉണ്ടാക്കുന്ന ടീമാണ് വിന്നർ. ടീം ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. എന്താണ്? ബ്ലെസ്ലി റോൺസൺ ഡോക്ടർ, നല്ല ശക്തനായ മത്സരാർത്ഥികളുള്ള ഫസ്റ്റ് ടീം. രണ്ടാമത്തെ ടീം സുചിത്ര, ധന്യ, ലക്ഷ്മി പ്രിയ. മൂന്നാമത്തെ ടീം ജാസ്മിൻ, നിമിഷ, അപർണ. നാലാമത്തെ ടീം ദിൽഷ, അഖിൽ, സൂരജ്. ദിൽഷയ്ക്ക് നല്ല വിഷമമുണ്ട്. ഡോക്ടർ റോബിന്റെ ഗെയിമിൽ ടീമിലെ ഡോക്ടർ റോബിൻ ദിൽഷയെ എടുക്കാത്തതും വിഷമമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റോൺസൺ കളിക്കളത്തിലേക്ക് ഇറങ്ങി. എടാ, നമുക്ക് കളിക്കാം, പൊളിക്കാം, നമുക്ക് പൊളിച്ചെടുക്കാം. റോബിൻ പറയാണ്, ഇതൊക്കെ ഞാൻ ചവിട്ടി പൊട്ടിക്കും. ഞാൻ വിചാരിച്ചു ഈശ്വര, മിക്കവാറും ചവിട്ടി പൊട്ടിച്ചാൽ തീർന്ന്. ജാസ്മിൻ കാത്തു നിൽക്കുന്നു, തെറ്റ് ചെയ്യ്, എന്തെങ്കിലും തെറ്റ് ചെയ്യ്, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് ചൂണ്ടിക്കാട്ടാൻ എന്നുള്ള രീതിയിൽ ജാസ്മിൻ നിൽക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ രണ്ടുപേരും ഇവരെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സ്, മാനസികത്തിൽ. ബ്ലെസ്ലി ആലോചിക്കുന്നു, ഈശ്വര, ഇത് എത്തിക്കൽ ടാസ്ക് അല്ല, ഇത് എത്തിക്കൽ അല്ല, അന്നെത്തിക്കൽ. ഞാൻ തട്ടിപ്പറിക്കില്ല, ഞാൻ മോഷ്ടിക്കില്ല, ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ എന്ത് ചെയ്യണം? ബ്ലെസ്ലി മുഴുവൻ ചിന്തയിലായിരുന്നു, ഞാൻ തട്ടിപ്പറിക്കില്ല. അപ്പം റോബിൻ, നീ മിണ്ടാരികളാ, ഇത് എത്തിക്കലൊന്നും അല്ല, ഇത് അന്നെത്തിക്കൽ, ഇത് ഒരു കുഴപ്പവുമില്ല, എന്ത് വേണോ നമുക്ക് ചെയ്യാം. അപ്പൊ റോൺസൺ, എന്തും നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ്. അഖിൽ അവിടെ പ്ലാനിങ് ചെയ്യുന്നു, ഞാൻ ക്യാപ്റ്റനാണ്, നമുക്ക് കട്ടകളുടെ എണ്ണം നോക്കണം, ഇത്രയും കട്ടകൾ നമുക്ക് വേണം. സൂരജേ, നീ ഇതിനകത്തേക്ക് ആക്കിക്കോ, എന്ത് കട്ടകൾ എടുത്താല്. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ട്രാറ്റജി. നിമിഷ അവിടെ പ്ലാൻ ചെയ്യുന്നു, അഥവാ ജയിക്കാൻ വേണ്ടി. റോബിന്റെ ടീം ജയിച്ചാൽ നിമിഷ ടാർഗറ്റ് ചെയ്യുന്നത്, ജാസ്മിൻ ടാർഗറ്റ് ചെയ്യുന്നത് റോബിനെ മാത്രമാണ്. റോബിന്റെ ടീം ജയിക്കാറായാൽ നമ്മൾ ധന്യമായിട്ട് അലയൻസ് വെക്കും. അടുത്ത സ്ട്രാറ്റജി, അലയൻസ് സ്ട്രാറ്റജി, അതായത് അടുത്ത ടീമായിട്ട് അലയൻസ് വെച്ചിട്ട് ആ നമ്മുടെ കട്ടകൾ അവർക്ക് കൊടുക്കും, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞ് സ്ട്രാറ്റജി കൊടുക്കുന്നു. ബസർ അടിക്കുന്നു, ഏറ്റവും കൂടുതൽ കട്ടകൾ വലിച്ച് വലിച്ച് വലിച്ചെടുക്കുന്നു. ആരുടെ ടീം? റോൺസൺ, റോബിൻ ആൻഡ് ബ്ലെസ്ലിയുടെ ടീം. ബ്ലെസ്ലി പറയാണ്, അയ്യോ എന്താണ്, തട്ടിപ്പറിക്കണോ? തട്ടിപ്പറിക്കാതെ വേണം നമ്മൾ കളിക്കാൻ. പ്രേക്ഷകരപ്പം നമ്മുടെ കൂടെ നിൽക്കും. ഇത് അൺഎത്തിക്കലായിട്ടുള്ള ഒരു ഗെയിമാണ്. അതായത് തട്ടിപ്പറിക്കാം, മോഷ്ടിക്കാം. ഇതിനകത്ത് ബിഗ് ബോസ് 4 കട്ടകൾ വെച്ച് എല്ലാവർക്കും തരുന്നു, കൊണ്ടുപോയിട്ട് പിരമിഡ് ഉണ്ടാക്കിക്കോളൂ. 4 കട്ടകൾ വെച്ച് അങ്ങനെയല്ല, നിങ്ങൾ തട്ടിപ്പറിക്കണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അങ്ങനെ എല്ലാവരും തട്ടിപ്പറിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും തട്ടിപ്പറിച്ച കട്ടകളെല്ലാം കൂടി റോബിനാണെങ്കിൽ വയറ്റിനകത്തേക്ക് കെട്ടി വെച്ച് ഗർഭിണിയെ പോലെയാണ് നടക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ കട്ടകൾ പല സ്ഥലത്തും സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അഖിൽ ഒരു ബുദ്ധി പ്രയോഗിക്കുന്നു, ക്യാപ്റ്റൻ റൂമിൽ കൊണ്ടുവെക്കാം കട്ടകൾ. ക്യാപ്റ്റൻ റൂമിലേക്ക് ആരെയും അലൗഡ് അല്ല, ക്യാപ്റ്റൻ അനുവദിക്കുന്ന ആളല്ലാണ്ട്. എല്ലാം ക്യാപ്റ്റൻ റൂമിൽ കൊണ്ടുവെക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് അടുത്ത തന്ത്രം ഉപയോഗിക്കുന്നു. കട്ടകൾ കിട്ടിയത് മുഴുവൻ അവിടെ ഗാർഡൻ ഏരിയയിൽ ടേബിൾ ഉണ്ട്, 4 ടേബിൾ, അതിൽ കൊണ്ട് കട്ട നമ്മുടെ പിരമിഡ് നിർമ്മാണം തുടങ്ങിക്കൊള്ളുക എന്ന് പറയുന്നുണ്ട്. അവിടെ പിരമിഡ് അയ്യോ, കട്ട നമുക്ക് വെക്കാൻ പറ്റൂല, ടേബിളിൽ നമുക്ക് വെക്കാൻ പറ്റില്ല. ടേബിളിൽ വെച്ചാൽ എടുത്തോണ്ട് പോയില്ലേ? ബിഗ് ബോസ് ഇവിടെ ഇവരെ കളിപ്പിക്കാൻ നോക്കുന്നു, ഇവർ കളിക്കുന്നില്ല. ഇവർ നമുക്ക് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന കണ്ടന്റ്, ബിഗ് ബോസ് തട്ടിപ്പറിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഈ ശ്രമിക്കുന്നത്.
പക്ഷേ ധന്യ പറയുന്നു ഇല്ല നമ്മൾ ആ കണ്ടന്റ് തരില്ല നമ്മൾ തരില്ല നമ്മൾ തരാനേ പോകുന്നില്ല ബിഗ് ബോസ് അത് ചെയ്തു ബിഗ് ബോസ് പറഞ്ഞ പോലെ നമ്മൾ ചെയ്താൽ ഗെയിം ഇവിടെ തന്നെ നിൽക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പറിക്കും നമുക്ക് കളിക്കാൻ പറ്റില്ല നമുക്ക് ടേബിളിൽ വെക്കാൻ പറ്റില്ല ബിഗ് ബോസ് പറയുന്നു ടേബിളിൽ കൊണ്ട് വെച്ച പിരമിഡ് ഉണ്ടാക്കാൻ തുടങ്ങു അപ്പോ സുചിത്രയുടെ ടീം സുചിത്ര ധന്യ ലക്ഷ്മി പ്രിയ പറയുന്നുണ്ട് ആ നമ്മൾ എന്തായാലും ആരുടെ കട്ടകളും എടുക്കാൻ വേണ്ടി വരില്ല നമ്മൾ ദാ ഇവിടെ പിരമിഡ് ഉണ്ടാക്കാൻ പോവുകയാണ് ഓക്കെ എല്ലാവരുടെയും ശ്രദ്ധ നേരെ റോബിനിലേക്ക് റോബിൻ അപ്പം റോൺസ പറയുന്നത് നമുക്ക് ആരെ ആക്രമിക്കേണ്ട നമുക്ക് ഏറ്റവും കൂടുതൽ കട്ടകൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇനി ആരെയും ആക്രമിക്കാൻ പോണ്ട ബ്ലസ്ലി പറയാണ് അതെ ഇനി നമ്മൾ ആരെയും ആക്രമിക്കരുത് നമ്മൾ ഇത് എത്തിക്കലായിട്ട് കളിക്കണം ആരെ ആക്രമിക്കാതെ നമുക്ക് ഏറ്റവും കൂടുതൽ കട്ടകൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ബിഗ് ബോസ് ഇരുന്ന് കാണുകയാണ് ജാസ്മിൻ നീ ആക്രമിക്കടാ നീ ആക്രമിക്ക് അപ്പൊ റോബിൻ ഞാനിതൊക്കെ ചവിട്ടി തല്ലി പൊട്ടിക്കും നോക്കിക്കോ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നാൽ ഞാൻ ചവിട്ടി തല്ലി പൊട്ടിക്കും ടേബിളൊക്കെ ഞാൻ എറിഞ്ഞുടയ്ക്കും അപ്പൊ ജാസ്മിൻ നീ എറിഞ്ഞുടക്കേ എന്നിട്ട് വേണം എനിക്ക് കയറി നിന്ന് കളിക്കാൻ നിനക്കെതിരായിട്ട് ഷൈൻ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ റോബിനെ മാത്രം ഫോക്കസ് ചെയ്യണേ മനസ്സുകൊണ്ട് ഈ മറ്റേ ഇപ്പുറത്തു നിന്ന് ഒരു പണി വരണത് അറിയണില്ല കേട്ടാ അപ്പൊ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുകയാണ് അപ്പൊ അടുത്ത ബസർ വരുന്നു അടുത്ത ബസറിൽ പിന്നെയും കട്ടകൾ എടുക്കാം അപ്പൊ ബിഗ് ബോസ് അടുത്ത ട്വിസ്റ്റ് നിങ്ങൾ കട്ടകൾ മാത്രം എടുത്തോണ്ട് പോയി അവിടെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പുറത്ത് തമ്മിൽ കട്ടകൾ നിങ്ങൾക്ക് പിടിച്ചു പറിക്കാം നിങ്ങൾക്ക് പരസ്പരം കട്ടകൾ എടുക്കാം അല്ലാതെ നിങ്ങൾ ഇവിടെ നിന്ന് ഈ സ്ലൈഡറിൽ നിന്ന് വരുന്ന കട്ടകൾ നിങ്ങൾക്ക് കൊണ്ടുപോയി ഇങ്ങനെ വെക്കാനുള്ളതല്ല അപ്പുറത്തുള്ളവരുടെ കട്ടകൾ നിങ്ങൾക്ക് എടുക്കാം എന്റെ ഇല്ല ബിഗ് ബോസ് നമ്മൾ അപ്പുറത്തപ്പുറത്തുള്ള കട്ടകൾ എടുക്കൂല അങ്ങനെ ഇപ്പൊ കണ്ടല്ലേ ഞാൻ അവിടെ ഉറങ്ങി വീഴുന്നു ഇവറ്റകള് 2 മണിക്കൂറായിട്ട് സ്ലൈഡറിന്റെ മുന്നിൽ ഇരിക്കുകയാണ് ഞാൻ ഉറങ്ങി വീഴുകയാണ് ഇപ്പൊ കണ്ടന്റില്ലേ അപ്പൊ ബിഗ് ബോസ് പണ്ടാരം കണ്ടന്റും ഇല്ല ഇവറ്റകൾ തട്ടിപ്പറിക്കണതുമില്ല എന്തൊരു കഷ്ടമാണ് തട്ടിപ്പറിക്കാതെ എന്ത് ചെയ്യാൻ എടാ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടകൾ എടുക്കാം ഇല്ല നമ്മൾ കട്ടകൾ എടുക്കില്ല നമ്മൾ ആദ്യം കട്ടകൾ എടുക്കില്ല എന്ന് പറയാണ് അപ്പൊ ധന്യ ഇല്ല നമ്മളെ കൊണ്ട് പറ്റൂല നമ്മൾ കട്ടകൾ എടുക്കൂല ആഹാ അങ്ങനെ കട്ടകൾ എടുക്കൂല അപ്പൊ ജാസ്മിൻ എടുക്കടാ നീ കട്ട എടുക്ക് റോബിൻ ഞാൻ എന്നെ കട്ടയെ തൊട്ടാൽ അവിടെ ചവിട്ടി പൊട്ടിക്കും ഇവമേ ആരെങ്കിലും വന്ന് ഇവന്റെ കട്ട എടുത്ത് ചവിട്ടി പൊട്ടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇവനെ ജയിലിലിടായിരുന്നു അങ്ങനെ നമുക്ക് ഇവനെ നിന്ന് മൊത്തം നമുക്ക് ഇവനെ മൊത്തം ഇന്ന് റോസ്റ്റ് ചെയ്തെടുക്കായിരുന്നു എന്ന് ജാസ്മിൻ വിചാരിക്കുന്നു പക്ഷേ തന്ത്രങ്ങൾ പിഴയ്ക്കുന്നു ഇതിന്റെ ഇടയ്ക്ക് അഖിലിന്റെ കയ്യിൽ ഒരു ഇഞ്ചറി വരുന്നു അഖില പെയിൻ കില്ലർ എന്തോ കഴിക്കുന്നുണ്ട് കഴിച്ച് പുള്ളിക്കാരന് അലർജിയുണ്ട് ഡ്രഗ് അലർജിയുണ്ട് സിവിയർ ആയിട്ടുള്ള അലർജി മുഖം മൊത്തം വീർത്ത് വന്ന് അലർജിക്കായിട്ട് ഇപ്പൊ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി അങ്ങനെ കട്ടകൾ എടുത്തോണ്ടിരിക്കുന്നു ദിൽഷയ്ക്ക് ദേഷ്യം മിണ്ടൂല ഞാൻ മിണ്ടൂല എടാ നീ മിണ്ട് റോബിൻ നീ എന്ത് പിണങ്ങിയിരിക്കണത് ഞാൻ മിണ്ടൂല ഓ ടീം മാറിയുണ്ടല്ലേ മിണ്ടൂല ഞാൻ എന്ന് പറഞ്ഞ് ദിൽഷ മാറി നിൽക്കുന്നു അങ്ങനെ അഖിൽ മെഡിക്കൽ റൂമിലേക്ക് പോകുന്നു കട്ടകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു പിരമിഡ് നിർമ്മാണമൊക്കെ ആരംഭിച്ച് ഒരു പകുതിയായി അപ്പോ റോൺസൺ ഒരു സംശയം എടാ ഇവറ്റാണ് എല്ലാം കൂടെ നമുക്കെതിരെ കളിക്കും ബ്ലസ്ലിയോട് ഇല്ല ചേട്ടാ നമുക്കാണ് ഏറ്റവും കൂടുതൽ കട്ടകളുള്ളത് പേടിക്കണ്ട 9:3 സൂക്ഷിക്കണം എന്നൊക്കെ പറയാം പിന്നെ ജാസ്മിൻ ഇടയ്ക്കിടയ്ക്ക് ഒരു മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ ആരും ഒരു കണ്ടസ്റ്റന്റിനെ പൊക്കൂല ഇതൊരു കണ്ടസ്റ്റന്റിനെ നമ്മൾ പൊക്കണോ എന്തിനു പൊക്കുന്നത് അപ്പൊ ജാസ്മിൻ അവിടെ ഒരു PR പണി ചെയ്യുന്നുണ്ട് നമ്മുടെ റോബിന്റെ അതായത് അതെ 1 vs all of us റോബിനെ അപ്പൊ ആ അതെ ഞാൻ തന്നെ 9 പേര് വരട്ടെ 13 പേര് വരട്ടെ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കും എന്നൊക്കെ പറഞ്ഞ് റോബിൻ അവിടെ കിടന്നിതാക്കുന്നുണ്ട് 2 അവസാനം പോയി എന്നിട്ട് നിൽക്കേ അപ്പൊ പിന്നെയും കട്ടകൾ അടുത്ത 3rd round ബിഗ് ബോസ് വരികയാണ് കണ്ടന്റും ഇല്ല ഒന്നും ഇല്ല ഇന്ന് മിക്കവാറും സ്വാഹ അപ്പൊ ഇവര് പറയുന്നുണ്ട് രാത്രി നമുക്ക് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാം ഈ രാത്രി നമുക്ക് ഇവിടെ ഒളിപ്പിച്ച് വെക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കാര്യം 2 ദിവസത്തെ ടാസ്ക്കാണ് അപ്പോ 1.5 മണിക്കൂറായിട്ട് കട്ടകൾക്ക് വേണ്ടി വെയിറ്റിംഗ് ബിഗ് ബോസ് 1 മണിക്കൂറായിട്ടും കട്ടകൾ വിടുന്നില്ല സ്ലൈഡർ വഴി ബിഗ് ബോസ് വിളിപ്പിക്കുന്നു ബിഗ് ബോസ് വിളിപ്പിക്കുകയാണ് അഖിലിനെ അലർജി ആയിട്ട് അകത്ത് കൊണ്ടുപോയി കേട്ടാ 1 മണിക്കൂർ അവിടെ നിർത്തി എന്നിട്ട് ബിഗ് ബോസ് വിളിപ്പിച്ചു ദിൽഷേനെ വിളിപ്പിച്ചു അതെ ഇങ്ങനെയൊന്നും അല്ല ഈ കളി കളിക്കേണ്ടത് പിന്നെ നിങ്ങൾ അത്ര മണ്ടന്മാരൊന്നും അല്ല നിങ്ങൾക്ക് മനസ്സിലായി നന്നായിട്ട് ഈ കളി എന്താണെന്ന് എന്നിട്ട് മനഃപൂർവ്വം അറിഞ്ഞിട്ട് കളിക്കാതിരിക്കുകയാണ് അല്ലേ ഇനി ഇപ്പൊ വരണത് ലാസ്റ്റ് ബസറാണ് അതിലൊരു 5-6 കട്ട അങ്ങോട്ട് ഇട്ട് തരും അതും പറിച്ചെടുത്തിട്ട് നേരെ ആ പിരമിഡ് ഇരിക്കുന്നില്ലേ അവിടെ പോയി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പറിച്ച് കട്ടകൾ ഉണ്ടാക്കുക ഇപ്പൊ ഞാൻ തരുന്ന കട്ടകൾ കൊണ്ട് നിങ്ങൾക്ക് ഒരു പിരമിഡ് ഉണ്ടാക്കാൻ പറ്റൂല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ 4 ടീമുണ്ട് നിങ്ങൾ അന്യൂന്യം പിടിച്ചെടുക്കണം തന്ത്രപരമായി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് പിടിച്ചെടുക്കാം അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിക്കാം തന്ത്രം ഉപയോഗിക്കാം കുതന്ത്രം ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിലും അപ്പുറത്തെ ടീമിൽ നിന്ന് നിങ്ങൾ കട്ടകൾ എടുത്തേ പറ്റൂ കേട്ടാ ഓക്കെ ബായ് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് പോണ് ദൈവമേ ഇനി പിന്നെ ഇനി എടുത്തില്ലെങ്കിൽ ലക്ഷറി ബജറ്റും ഇല്ല
പിന്നെ ക്യാപ്റ്റൻസിയും ഇല്ല, വേണമെങ്കിൽ പുറത്താക്കും. അപ്പൊ ധന്യ ചേ തിരിച്ചടിച്ച് എന്ത് ചെയ്യും? അപ്പം അവസാനം എല്ലാവരും കഴിഞ്ഞു, വായിച്ച് കഴിഞ്ഞത് എല്ലാവരും ഓടി ഉടനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങി. നിൽക്കുകയാണ്, എന്താ നടക്കാൻ പോണത്, എന്താ നടക്കാൻ പോണത്. ആദ്യം തന്നെ അപ്പൊ തന്നെ ബിഗ് ബോസിന്റെ ഒറ്റ ഒരു അനൗൺസ്മെന്റ്, അടുത്ത ഒരു നാഴികക്കല്ല് അനൗൺസ്മെന്റ് ആണ്. ദിൽഷയും സൂരജിനും ടീമുകൾ ചൂസ് ചെയ്യാം, അഖിൽ മെഡിക്കൽ റൂമിലാണ്. അപ്പൊ ഓടിക്കൊണ്ട് ആദ്യം ഓടിയത് ധന്യാണ്. ആദ്യത്തെ കാല് ഞാൻ ഒന്നും കൂടെ റീവൈൻഡ് എടുത്ത് വെച്ചു. അപ്പൊ തന്നെ ബുദ്ധി ഉപയോഗിക്കണം. സൂരജിന്റെയും അഖിലിന്റെയും ദിൽഷയുടെയും കട്ടകൾ ഓടിപ്പോയി ഇങ്ങ് പിടിച്ചു. ഉടനെ റോബിനും പോയിട്ട് പകുതി കട്ടകളും എടുത്തു. അങ്ങനെ ധന്യക്കും റോബിന്റെ ടീമിന് കട്ടകൾ കിട്ടി. ഇനിയാണ് അടുത്ത സംഭവം. റോബിൻ അവിടെ ആ ഉള്ള കട്ടകൾ വെച്ചിട്ട്, പുള്ളിക്കാരൻ കട്ടകൾ ഉണ്ടാക്കുകയാണ്, ഉള്ള കട്ടകൾ വെച്ച് കട്ടകൾ ഉണ്ടാക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ സംഭവിക്കുന്നത് പറഞ്ഞാല്, ഈ റോബിൻ കട്ടകൾ, പക്ഷെ റോബിൻ പറയണത് ലാസ്റ്റത്തെ പത്തെണ്ണം പോരെ കട്ടകൾ. അപ്പൊ റോബിൻ പറയുന്നത് 10 എണ്ണം ഉണ്ടല്ലോ, ബാക്കിയൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല എണ്ണോ ഒന്നും. തന്നെ പറയുന്നത് ബാക്കി പറഞ്ഞിട്ടുണ്ട്, 10, 9, 8 ഇങ്ങനെ വേണം പോവാൻ. ആഹാ, അപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ കട്ട ഉണ്ടാക്കി കഴിഞ്ഞു. റോബിന്റെ ടീം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ട് പിരമിഡ് ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷേ ബിഗ് ബോസ് ബസർ അടിക്കുന്നില്ല. ബിഗ് ബോസ് റോബിൻ പറഞ്ഞു, ബിഗ് ബോസ് കഴിഞ്ഞു, നമ്മൾ പിരമിഡ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇല്ല, ബസർ അടിക്കുന്നില്ല. ബ്ലസ്ലി, എടാ ബസർ അടിച്ചിട്ടില്ല. അപ്പോ സുചിത്ര വരുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യോ, 20 കട്ടകൾ നമുക്ക് തരൂ. ആരോട്? റോബിന്റെ ടീമിനോട്. ഇല്ല, ഞാൻ തരില്ല. അപ്പൊ റോൺസൺ മിണ്ടായിരിക്കും, തന്നാൽ റോൺസ നീ എന്തായി പറയണത്, കട്ടകൾ നിനക്ക് തന്നാൽ നമ്മൾ ജയിക്കും, അത്രേ ഉള്ളൂ എന്ന് സുചിത്ര. അപ്പൊ അപ്പുറത്തെ ടീം ജാസ്മിൻ നിൽക്കുകയാണ്, ജാസ്മിനും പിരമിഡ് ആയിട്ടില്ല. ഉടനെ തന്നെ നിങ്ങൾ തരുമോ നമുക്ക് 20 കട്ടകൾ എന്ന് സുചിത്രയാണ് പോയി ചോദിക്കുന്നു. ഉടനെ ജാസ്മിൻ ഒരു കട്ടയങ്ങ് എടുത്ത് കൊടുക്കുകയാണ്. ജാസ്മിൻ ഒന്നും മനസ്സിലാവുന്നില്ല. ജാസ്മിന് സത്യം പറഞ്ഞാൽ കളി മനസ്സിലായില്ല. നോക്കുമ്പോൾ ലക്ഷ്മിപ്രിയയും സുചിത്രയും ധന്യയും പോയിട്ട് ജാസ്മിന്റെ ടീമിന്റെ ഫുൾ കട്ടകൾ, ഒരുവിധ എല്ലാ കട്ടകളും വാരി എടുത്തോണ്ട് പോവുകയാണ്. ജാസ്മിൻ, നിങ്ങൾ ഇത്രയും വൃത്തികെട്ട സ്ത്രീയായിരുന്നോ? ജാസ്മിന് പറയാൻ വാക്കുകളില്ല. ജാസ്മിൻ റോബിന് വേണ്ടി പറയാൻ വെച്ചിരുന്ന വാക്കുകളായിരുന്നു, അതായത് മോഷണം, പിടിച്ചു പറി, തെണ്ടിത്തരം, ഇതൊക്കെയല്ലേ ജാസ്മിൻ പറയുന്നത് റോബിന്. ഇതൊന്നും പറയാൻ പറ്റുന്നില്ല. റോബിൻ അവിടെ നിൽക്കുന്ന ഫെയർ ഗെയിം കളിച്ചിട്ട് ഇവര് വന്നിട്ട് കട്ടയങ്ങ് എടുത്തിട്ട് പോവുകയാണ് ജാസ്മിന്റെ കയ്യിൽ നിന്ന്. ഒന്നും പറയാൻ പറ്റുന്നില്ല. പ്ലിങ്, റോബിനും പ്ലിങ് ആയിട്ട് നിൽക്കുകയാണ്. കാര്യം റോബിൻ ജയിച്ചെന്ന് വെച്ചുകൊണ്ട് വന്നേ. പക്ഷേ ധന്യയും സുചിത്രയും സൂരജ് പറയണേ, ഇത് കളിയല്ലേടാ കളി എന്ന് പറഞ്ഞ് സൂരജും കളിച്ചു. അതെ, സൂരജും കളിച്ചു, ലക്ഷ്മിയും കളിച്ചു, സുചിത്ര കളിച്ചു. പോയിട്ട് ജാസ്മിന്റെ കട്ടകൾ മൊത്തം എടുത്ത് ഒരു ഉഗ്ര പിരമിഡ് അങ്ങോട്ട് ഉണ്ടാക്കി വലിപ്പത്തിൽ. ബിഗ് ബോസ് ബസർ അടിച്ചു, വന്നിരിക്കാൻ പറഞ്ഞു എല്ലാവരും. എന്താണ് ബിഗ് ബോസ്? നിങ്ങൾ തീരുമാനിക്കുക ആരാണ് ജയിച്ചതെന്ന്. അപ്പോൾ അവർക്ക് ഒന്നും പറയേണ്ടി വന്നില്ല. ജാസ്മിൻ എണീറ്റെന്ന് പറയുന്നു, അന്തസായി ധന്യ, സുചിത്ര, ലക്ഷ്മിപ്രിയ, സൂരജ് ടീം ജയിച്ചു എന്ന്. അങ്ങനെ അവര് ജയിച്ചു. ജാസ്മിനും റോബിനും ബ്ലസ്ലിയൊക്കെ പ്ലിങ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഫാൻസുകാർ എന്നെ അടിക്കാൻ പറ്റരുത്, ഞാനല്ല അവരെ ജയിപ്പിച്ചത്. ദയവ് ചെയ്തിട്ട് ടോക്സിക് ഫാൻസ് ദയവ് ചെയ്തൊന്ന് മാറിയിരിക്കുക. എന്നെ അടിച്ച് കൊല്ലാൻ വേണ്ടി വരരുത്. അവിടെ ബിഗ് ബോസ് സെറ്റും അടിക്കരുത്. റോബിൻ തോറ്റുപോയി, നിങ്ങൾ സമാധാനപ്പെട്. റോബിൻ തന്നെ ഇനി അങ്ങോട്ട് കയറി വരും, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. അപ്പൊ നിങ്ങൾ പല ആൾക്കാരെയും പോയി തെറി വിളിക്കുകയും പല കണ്ടസ്റ്റന്റ്സിനെയും മോശമായിട്ട് പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. വളരെ നാണം കേടുകള കാര്യങ്ങൾ. അയ്യേ, ഒരു ഗെയിം ഷോയിൽ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത്, മറ്റ് കണ്ടസ്റ്റന്റ്സിന്റെ താറടിക്കല്, തീത്ത പറയല്, അവരെ ഫിസിക്കലി, സൂരജിനെ ഫിസിക്കലായിട്ട് പറയല്, വളരെ മോശം. നിങ്ങൾ ആരെയാണോ റെപ്രസെന്റ് ചെയ്യുന്നത്, അവരാണ് നിങ്ങളുടെ മുഖം. നിങ്ങൾക്ക് മുഖമില്ലെന്നറിയാം, ടോക്സിക് ഫാൻസിന് മുഖമില്ല. പക്ഷെ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ മറ്റുള്ളവരെ ഇത്ര മാത്രം മോശം പറയുന്നത്, ആ ആളാണ്, ആ കണ്ടസ്റ്റന്റാണ് നിങ്ങളുടെ മുഖം. അവരെയാണ് നമ്മൾ, അയ്യോ ഇത് അവരുടെ ഫാൻസാണ്. അയ്യേ, അവർ പുറത്തിറങ്ങുമ്പം അവർക്കൊരു നാണക്കേട് ഉണ്ടാക്കരുത്. അടുത്ത വർഷവും ഇതുപോലെ ആൾക്കാർ, കണ്ടസ്റ്റൻസ് വരും, അടുത്ത വർഷവും ഫാൻസ് വരും. പക്ഷേ ഈ പുറത്തിറക്കുന്ന ഈ പുറത്ത് ഇറങ്ങി അവർ കണ്ടസ്റ്റൻസ് ജയിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിങ്ങളായിട്ട് ഒരു നാണക്കേട് ഉണ്ടാക്കരുത്. ഒരുപാട് ഫാൻസ് ഉള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരൊക്കെ ഇപ്പം ഒരു ആൾ ഫാൻസും ഇല്ലാതിരിക്കുകയാണ്. അപ്പൊ ദേവി ഇത് നാണം കെടുത്തരുത്. നിങ്ങൾ വിചാരിക്കുന്ന കണ്ടസ്റ്റന്റ് നിങ്ങൾ നാണം കെടുത്തരുത്. മാന്യമായിട്ട് അവർ ആവശ്യമുള്ളവർ കളിക്കുന്നുണ്ട്, അവർ കളിക്കുന്നുണ്ടെങ്കിൽ അവർ കളിച്ച് ജയിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ളവരെ താറടിക്കാനും റിവ്യൂ പറയുന്നവരെ മോശം പറയാനും, അല്ലെങ്കിൽ ഞാൻ ഇവരെ കുറിച്ചേ നല്ലത് പറയാം, നല്ലത് മാത്രം, ഒന്നും പറയാൻ പാടില്ല മോശം, അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും തെറ്റുകൾ പറ്റും. തോറ്റേ ഒരാൾ ജയിക്കുകയുള്ളൂ. ഓക്കെ, സോ നാണക്കേട് പറയാനല്ല, ഷെയിം അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് കളി. നമ്മുടെ
സുചിത്രയും തന്നെ. അപ്പൊ ഇനി ഇതിന്ന് ഒരാളെ നോമിനേഷൻ സേവ് ആവും, അവിടെയാണ് ലക്ഷ്മി പ്രിയയുടെ ഭാഗ്യം. ലക്ഷ്മി പ്രിയ മാത്രമേ ഉള്ളൂ ജയിച്ച ടീമിൽ നോമിനേറ്റഡ് ആയിട്ടുള്ള കുട്ടി. അപ്പൊ ലക്ഷ്മി പ്രിയ മിക്കവാറും ഈ ആഴ്ച സേവ് ആവും, അതുപോലെ തന്നെ ക്യാപ്റ്റൻസിയിലും അവർ തന്നെ വരും എന്ന ചാൻസ് ഉണ്ട്. അപ്പോ പുതിയ വീഡിയോയും പുതിയ അപ്ഡേറ്റും ആയിട്ട് വരുന്നവരേക്കും ബൈ.